ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു അവർ ചാനൽ വൺസ് അഗൈൻ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഈ ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി ഉടനെ സംസാരിക്കേണ്ടി വരുമെന്ന്. പക്ഷെ എന്തോ ഇപ്പോഴത്തെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി, മേ ബി എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോൾ അത് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഹെൽപ്പായാലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഒന്നൊന്നര വർഷത്തെ ഒരു കോളേജ് ടീച്ചിങ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ അതിന് മുന്നേ തന്നെ ഹാബിറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ ഹോൾ അക്രോസ് സൗത്തിൻ്റെ അടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തൊട്ടിട്ട് കോളേജ് സ്റ്റുഡൻസ്, അതുപോലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ഇങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് തോന്നിയത്, നമ്മളെ ക്ലാസ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസമാണ് മാക്സിമം. പക്ഷേ ക്ലാസ് കഴിഞ്ഞിട്ട് പല കുട്ടികളും നമ്മുടെ അടുത്ത് വന്നിട്ട് അവരുടെ പേഴ്സണൽ ഇഷ്യൂസും അവരുടെ പ്രോബ്ലംസും ഒക്കെ വന്ന് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, മേ ബി നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് അവരോട് പെരുമാറുന്നതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തോന്നുന്നത്. പക്ഷെ അതിന് മറ്റൊരു പാർട്ടും കൂടെ ഉണ്ട്. അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവരുടെ കൂടെയുള്ള ആളുകൾ, അതായത് അവരുടെ ടീച്ചേഴ്സ് ആവട്ടെ, ഫാമിലി ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ഇവർക്കൊന്നും ആ ഒരു ഗ്യാപ്പ് അവരുടെ ലൈഫിൽ ഫില്ല് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവർ ആ കുട്ടികൾക്കൊന്നും ആ ഒരു ഫ്രീഡം, എല്ലാം തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ഇവരോട് ആരോടും തോന്നിയിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ്. അങ്ങനെ ലൈഫിൽ എല്ലാം ഷെയർ ചെയ്യാൻ ഒരാളില്ലാത്തപ്പോഴാണ് പലപ്പോഴും എല്ലാവരും ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വീഴുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഡിപ്രഷനെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം, ഇതിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ ആരെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലുണ്ടോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിനെന്താണൊരു സൊല്യൂഷൻ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത്, ഈ മൂന്ന് ടോപ്പിക്കാണ് മെയിനായിട്ട് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഡിപ്രഷനെ ഓൺ ദ ബേസിസ് ഓഫ് ടൈം കാറ്റഗറൈസ് ചെയ്യാം. അതിനുശേഷം ഇൻറ്റൻസിറ്റി കാറ്റഗറൈസ് ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് ടൈം നമുക്ക് ഡിപ്രഷനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഒന്നാണ് സമയം കഴിയും തോറും, അതായത് നമുക്ക് ഒരുപാട് പേരെ അറിയാം മാസങ്ങളായിട്ട് ഡിപ്രഷനിലുള്ളവർ, വർഷങ്ങളായിട്ട് ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർ, അവസാനം എൻഡ് ഓഫ് ദി ഡേ മരണം മാത്രമേ ഉള്ളൂ മുന്നിൽ, ഒരു ജീവിതത്തിനെ പറ്റി ഒരു പ്രതീക്ഷയില്ലാണ്ട് മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു കാറ്റഗറി. അതേപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു ഷോക്കില്, ഒരു വിഷമത്തില്, ഒരു ദേഷ്യത്തില്, ഇനി ഒന്നുമില്ല മുന്നിൽ, ഞാൻ എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും എന്നൊരു സിറ്റുവേഷനിൽ പെട്ടെന്നൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി അതിൽ നിന്നും രക്ഷപ്പെടാൻ തോന്നുന്ന ഒരു കാറ്റഗറി ഓഫ് ഡിപ്രഷൻ സ്റ്റേജ്. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ബേസിസ് ഓഫ് ടൈമിൽ ഡിപ്രഷനെ കാറ്റഗറൈസ് ചെയ്യാം. ബേസ്ഡ് ഓൺ ഇൻറ്റൻസിറ്റി നമ്മൾ ഡിപ്രഷനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന കാറ്റഗറിയാണ് ദ മോസ്റ്റ് ഇൻറ്റൻസ് സ്റ്റേജ്. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാറ്റഗറിയും, അതായത് ഇനിയും മരണം മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നിൽ, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എന്തായാലും തേടേണ്ടി വരും. അതൊരു സൈക്കോളജിസ്റ്റിൻ്റെ ആവാം, ഒരു കൗൺസിലറിൻ്റെ ആവാം. അവരെ അതിന് പ്രിപ്പയർ ചെയ്ത് അവരെ അതിന് കൊണ്ടുപോവുക എന്നത് മാത്രമേ നമ്മളുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് മെയിനായിട്ട് വേണ്ടുന്നത്. അടുത്ത ഒരു സ്റ്റേജ് ഓഫ് ഡിപ്രഷനാണ് ഇൻറ്റൻസ് സ്റ്റേജ്. ഇതിപ്പോൾ നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആരുടെയെങ്കിലും മരണം, അല്ലെങ്കിൽ ലവ് ഫെയിലിയർ, കരിയർ ഫെയിലിയർ, ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനാണ്. അതിൽ നിന്നും തിരിച്ചു വരാൻ തീർച്ചയായിട്ടും നമ്മൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്നും ഇല്ലാണ്ടാകുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്ക് അവരെ സഹായിക്കാവുന്നതാണ്. അതിപ്പോൾ ലവ് ഫെയിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ലവർ തന്നെ വന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം എന്നില്ല. അത് നമ്മൾ മാതാപിതാക്കളാവാം, സുഹൃത്തുക്കളാവാം, സിബ്ലിങ്സ് ആവാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനൊക്കെ ഇത്രയും വിഷമിക്കാനുണ്ടോ എന്ന ചോദ്യങ്ങളൊന്നും നമ്മൾ അവരോട് ചോദിക്കാണ്ടിരിക്കുക. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ ഒരു വിശ്വാസമാണ് നമ്മൾ ആദ്യം അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങളെ പറ്റി അവർ ചിന്തിക്കുകയും നമ്മൾ പറയുന്ന കൂട്ടൊക്കെ ചെയ്തു തുടങ്ങുകയും ചെയ്യത്തുള്ളൂ. ഈ സ്റ്റേജിലുള്ള ആളുകൾ ശരിക്കും ഒരു കൗൺസിലറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ സഹായിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു ചാംനെസ്സും നമ്മുടെ ഒരു സംസാര രീതിയും ഒക്കെ കൊണ്ട് തന്നെ അവരിലൊരു ഒരു പുതിയൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കുക,
അത് ശരിക്കും നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈശ്വര, എന്ത് ലൈഫാണ് ഇത്, ഒന്നും ശരിയാകുന്നില്ല, എനിക്ക് മാത്രം ഇങ്ങനൊരു ജീവിതം തന്നില്ല, ഇങ്ങനൊക്കെ ചിന്തിച്ചു കൂട്ടി നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ വഴുതി വീഴുന്നതാണ് ദ അതർ കാറ്റഗറി ഓഫ് ഡിപ്രഷൻ. ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ തന്നെ കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ തന്നെയാണ്. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആ നെഗറ്റീവ് എനർജിയിൽ നിന്നും പുറത്തു വരിക എന്നത് മാത്രമാണ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ ലൈഫിൽ നിന്നും കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അവർ പറയുന്നത് കൂടുതലും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ ജോലി പോയി. ഇപ്പൊ ജോലി പോയി എന്ന് ഞാൻ അറിയുന്നതിനെക്കാട്ടിലും എനിക്ക് വിഷമമായിരിക്കും 10 പേര് എൻ്റെ അടുത്ത് അയ്യോ നിന്റെ ജോലി പോയോ, ഇനി നീ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചു വരുമ്പോൾ. വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എൻഗേജ് യുവർ സെൽഫ് എന്നൊരു കോൺസെപ്റ്റാണ്. അത് എന്തോ ആവട്ടെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അത് റീഡിംഗ് ആവാം, റൈറ്റിംഗ് ആവാം, ഡാൻസിങ് ആവാം, ഗാർഡനിങ് ആവാം, സിംഗിങ് ആവാം, ടിക്ടോക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ഡോഗിനെ വാങ്ങിക്കുന്നതാവാം, എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മുടെ ടൈമിനെ ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കൂടുതൽ ചിന്തിച്ച് കൂട്ടാനുള്ള സമയം നമുക്ക് അവിടെ കിട്ടില്ല. അതേപോലെ തന്നെ ഒരു ബ്രേക്ക് എടുക്കുക. എന്താണോ ഇപ്പം ചെയ്യുന്നത് നിങ്ങൾക്കത് ഇഷ്ടമാവുന്നില്ല, ഒട്ടും ഇഷ്ടമല്ലാണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ് എങ്കിൽ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്. അവസാനത്തെ ഒരു കാറ്റഗറി ഓഫ് ഡിപ്രഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒന്നുമില്ല, ലൈഫ് നല്ല സ്മൂത്തായിട്ട് പോകുന്നു. പക്ഷേ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ട് ഞാനൊരു വലിയ പ്രശ്നമാണ്, ഞാനൊരു വലിയ സംഭവമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ഒരുപാട് നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അതിന് 2 reasons ഉള്ളത്, ഒന്ന് കുശുമ്പ്, 2 കോംപ്ലക്സ്. ഈ 2 ഈഗോ ആൻഡ് കോംപ്ലക്സ്, ഈ 2 മൂലം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന നെഗറ്റിവിറ്റികളും, നമ്മൾ മറ്റുള്ളവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് പല സാധനങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ലൈഫിലൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജി തരുന്ന ഒരു വൈബ് മൂലം നമ്മളൊരു ഡിപ്രഷനിലേക്ക് പോകുന്നു എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്നു എന്നതാണ് ഈ ഒരു സ്റ്റേജ്. ഇതൊരു വല്ലാത്തൊരു സ്റ്റേജാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സ്റ്റേജ് ഓഫ് ഡിപ്രഷനിലേക്ക് പലരും വീഴുന്നത്. അതിന് എപ്പോഴും പേരൻസ് ആണ് അതിനകത്ത് ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നത്. അവർ കുട്ടികളെ കുറച്ചും കൂടെ മനസ്സിലാക്കുകയും അവരിൽ ഉണ്ടാവുന്ന ഈ ഈഗോ ആൻഡ് കോംപ്ലക്സ് പതുക്കെ പതുക്കെ അവരെ എൻകറേജ് ചെയ്ത് അവരിലെ പോസിറ്റീവ് തിങ്സിനെ ബൂസ്റ്റ് ചെയ്ത് ഈ ഒരു നെഗറ്റീവ് വൈബ്, ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് അവരുടെ മനസ്സിൽ നിന്നും എടുത്തു കളയുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ഏറ്റവും നല്ലത് അവരുടെ പേരൻസ് തന്നെയാണ്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒരു കൗൺസിലറിന് പോലും ദർ ഇസ് എ ലിമിറ്റ് ഇൻ ദാറ്റ്. ഞാൻ ഈ പറഞ്ഞതിൽ ഫസ്റ്റ് കാറ്റഗറി ഒഴിച്ച് ബാക്കി എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. നമ്മളുടെ ജീവിതത്തിന്റെ കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും കൂടി നമ്മളുടെ സമയം നമുക്ക് കുറച്ച് മാറ്റിവെക്കാം. എന്തെങ്കിലും സംഭവിച്ചിട്ട് അയ്യോ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവരെ സഹായിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നതിലും എന്ത് നല്ലതാണ് നേരത്തെ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ, അല്ലേ? പിന്നെ ഒരു കാര്യം, വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും കുറച്ചെങ്കിലും ഗുണം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരേക്കും ബൈ ബൈ.